നമസ്കാരം. ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരികയാണ്. ആ മെസ്സേജ് വായിച്ച് എനിക്ക് സങ്കടമുണ്ടായി, ഒപ്പം അല്പം അമർഷവും തോന്നി. ആദ്യം ഞാൻ ആ മെസ്സേജ് വായിക്കാം, അതിനുശേഷം എന്റെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഷാജൻ സ്കറിയ ആരായിരുന്നു? ആർക്കു വേണ്ടിയാണ് ആ മനുഷ്യൻ ഈ ഗതിയിലായത്? അദ്ദേഹത്തിന് ജീവിക്കാനുള്ള കാശുണ്ട്, നല്ലൊരു കുടുംബമുണ്ട്, ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ഭാര്യയുണ്ട്. എന്നിട്ടും ആർക്കു വേണ്ടിയാണ് അയാൾ കുരിശിലേറ്റപ്പെടുന്നത്? ഷാജൻ എന്റെ ശബ്ദമായിരുന്നു, നിങ്ങളുടെ ശബ്ദമായിരുന്നു, ഓരോ മലയാളിയുടെയും ശബ്ദമായിരുന്നു. അദ്ദേഹം ചെയ്തതൊക്കെയും നമുക്ക് വേണ്ടിയായിരുന്നു, സത്യത്തിനു വേണ്ടിയായിരുന്നു, നീതിക്ക് വേണ്ടിയായിരുന്നു. ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ തീറ്റിപ്പോറ്റുന്ന പ്രതിപക്ഷവും കൊട്ടിഘോഷിച്ച മാധ്യമങ്ങളും ചെയ്യേണ്ടിയിരുന്ന ജോലികളെല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്തു തീർത്തു ആ മനുഷ്യൻ. അതെ, ഷാജനായിരുന്നു കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം, ജനാധിപത്യത്തിന്റെ നാലാം തൂണ്. എന്നിട്ടോ ഭരണകൂടവും കളങ്കിത കച്ചവടക്കാരും തീവ്രവാദികളും ഒക്കെ കൂടി ഷാജനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? അയാൾ അജിത് ഡോവലിന്റെ മകനെ പറ്റി വാർത്ത ചെയ്തു, അതുകൊണ്ട് പിന്തുണയ്ക്കില്ല എന്നൊരു കൂട്ടം. മുരളീധരനെയും സുരേന്ദ്രനെയും വിമർശിച്ചു, അതുകൊണ്ട് പിന്തുണയ്ക്കില്ല എന്ന് വേറൊരു കൂട്ടം. പള്ളിയെയും അച്ഛന്മാരെയും വിമർശിച്ചു, അതുകൊണ്ട് പിന്തുണയ്ക്കില്ല എന്ന് മറ്റൊരു കൂട്ടം. രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു, അതുകൊണ്ട് പിന്തുണയില്ല എന്നൊരു കൂട്ടം. നല്ലതാര് ചെയ്താലും അംഗീകരിക്കണം, അതുപോലെ എവിടെ തെറ്റ് കണ്ടാലും പറയണം, അതാണ് ഞാൻ ചെയ്യുന്നത്. അതല്ലേ ഷാജനം ചെയ്തത്? അതെ, എന്റെ കൂട്ടുകാരൻ നനഞ്ഞ മഴ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്നിട്ടും പെരുമഴയത്ത് തനിച്ചു നിൽക്കുന്ന എന്റെ കൂട്ടുകാരന് ചൂടാൻ ഒരു ചേമ്പിലേക്കും നീട്ടിയോ നിങ്ങൾ? നിങ്ങളുടെ നന്ദികേട് എന്നെ വല്ലാതെ നോവിക്കുന്നു, നിങ്ങളുടെ മൗനം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. പറയൂ, നന്ദികേടല്ലേ മലയാളികൾ ഷാജനോട് കാണിച്ചത്? തല പോയാലും കൂടെ നിൽക്കേണ്ടവരല്ലേ നമ്മൾ? ഈ ഒറ്റപ്പെടൽ ഷാജൻ എങ്ങനെ താങ്ങും? ഷാജന്റെ പരാജയം എന്റെ പരാജയമാണ്, ഷാജന്റെ പരാജയം നിങ്ങളുടെ പരാജയമാണ്, ഷാജന്റെ പരാജയം ഈ സമൂഹത്തിന്റെ പരാജയം, ഷാജന്റെ പരാജയം ഫാസിസത്തിന്റെ വിജയമാണ്, ഷാജന്റെ പരാജയം തീവ്രവാദികളുടെ വിജയമാണ്, ഷാജന്റെ പരാജയം കേരളത്തിന്റെ അവസാനമാണ്, ഷാജന്റെ പരാജയം ജനാധിപത്യത്തിന്റെ മരണമാണ്. ഇനിയൊരു തിരിച്ചുവരവുണ്ടായാൽ പോലും പഴയതുപോലെ ഷാജൻ നമുക്ക് വേണ്ടി സംസാരിക്കുമോ? ഇനിയൊരു ഷാജൻ ഇവിടെ ഉണ്ടാകും? എനിക്ക് സംശയമാണ്. കാരണം നന്ദികെട്ട കാപട്ടിക്കാരായ പേടിത്തൊണ്ടന്മാരായ ഒരു ജനതയുടെ ശബ്ദമാകാൻ എങ്ങനെയാണ് ധീരനായ സത്യസന്ധനായ ഒരു മനുഷ്യൻ സാധിക്കുക? പി കെ ശിവി എന്നൊരു വനിത എഴുതിയ കുറിപ്പാണ്. ഇതൊന്ന് ലൈക്കോ ഷെയറോ ചെയ്യാൻ പോലും നിങ്ങൾക്ക് ഭയമാണെങ്കിൽ നിങ്ങളുടെ സൗഹൃദം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ദയവായി എന്നെ അൺഫ്രണ്ട് ചെയ്യുക എന്ന് എൻ ഡി ഇട്ടിട്ട് എഴുതിയിരിക്കും. വളരെ അർത്ഥവത്തായ വരികൾ. പ്രിയ സുഹൃത്തുക്കളെ, ഷാജൻ സ്കറിയയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ചില വീഡിയോകൾ ചെയ്തിരുന്നു. അന്ന് എനിക്ക് തെറികളുമുണ്ടായി, അഭിനന്ദനങ്ങളുമുണ്ടായി. ഞാൻ തെറികളും കാര്യമാക്കുന്നില്ല, അഭിനന്ദനങ്ങളിൽ ഒരുപാട് അഭിനമിക്കാറുമില്ല. എനിക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ എന്റെ മനസ്സിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാറുണ്ട്. ഒന്ന് നിലമ്പൂർ MLA ആയ നമ്മുടെ പ്രിയപ്പെട്ട PV അൻവർ സാറിനോടാണ്. സർ, താങ്കളെ കുറിച്ച് മറുനാടൻ ഷാജൻ കുറേയധികം വീഡിയോ ചെയ്തു. ആ വീഡിയോയിലെല്ലാം താങ്കളുടെ അധാർമിക പ്രവർത്തനങ്ങളെ കുറിച്ചും താങ്കൾ അവിടെ വഴിവിട്ട് നടത്തിയ ക്രമക്കേടുകളെ കുറിച്ചും താങ്കളുടെ നീതിപൂർവമല്ലാത്ത ചില പ്രവൃത്തികളെ കുറിച്ചൊക്കെയാണ് വീഡിയോ ചെയ്തത്. ശരിക്കും ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു, PV അൻവർ എന്ന് പറയുന്ന ഒരു MLA, ഒരു ജനപ്രതിനിധി അങ്ങനെയാകും. പക്ഷേ എന്തുകൊണ്ടാണ് താങ്കൾ അതിനെതിരെ പ്രതികരിക്കാത്തത്? അന്ന് താങ്കൾ പ്രതികരിച്ചു കണ്ടില്ല, എനിക്കതും സംശയം ജനിപ്പിച്ചിരുന്നു. എന്നാൽ ആ പ്രതികാരമെല്ലാം കൂടി ഇന്ന് താങ്കൾ പുറത്തെടുത്തിരിക്കുക. പ്രിയപ്പെട്ട അൻവർ സാർ, ഞാനീ പറയുന്നത് ഒരു സാധാരണ വോട്ടറുടെ, ഒരു സാധാരണക്കാരന് സംശയം മാത്രമാണ് കേട്ടോ. ഞാൻ താങ്കളെ പോലെ യുദ്ധമുഖത്തേക്ക് ചാടിയിറങ്ങാൻ കെൽപ്പുള്ളവനല്ല, പ്രാപ്തിയുള്ളവനല്ല. അതുകൊണ്ട് അടിയന്റെ ചോദ്യം ഒരു സാധാരണ വോട്ടറുടെ ചോദ്യമായി അങ്ങ് കണക്കാക്കണം. അൻവർ സാറെ, താങ്കളെ കുറിച്ച് ഇത്രയധികം വീഡിയോ മറുനാടൻ ഷാജൻ ചെയ്തപ്പോൾ താങ്കൾ അധാർമികത പുലർത്തുന്നയാളാണ്, ധർമ്മിഷ്ഠനല്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് അന്ന് താങ്കളുടെ പേരിൽ ഷാജൻ പറഞ്ഞ ഈ കുറ്റകൃത്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നും അത് എന്റെ തലയിൽ കെട്ടുവെക്കുകയാണെന്നും ആ മാധ്യമപ്രവർത്തകൻ വൃത്തികെട്ടവനാണെന്നും അയാളെ അഴിക്കുള്ളിലാക്കാനും എന്തുകൊണ്ടാണെന്ന് ശ്രമിച്ചില്ല? അത് മാത്രമല്ല, താങ്കളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോട് താങ്കൾ പറയണമായിരുന്നു, ഇയാൾ ഉയർത്തിയ ഈ അഴിമതി കഥകളൊന്നും എന്റേതല്ല, ഞാനതിൽ ഇടപെട്ടിട്ടില്ല, അതിന്റെ കൃത്യമായ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് താങ്കൾ അത് സാധാരണ ജനങ്ങളോട് പറയണമായിരുന്നു. അന്നൊന്നും താങ്കൾ ആ രീതിയിൽ പ്രതികരിച്ചു കണ്ടില്ല. എന്നാൽ ഇപ്പോൾ MA യൂസഫ് അലി മറുനാടനെതിരെ കേസ് കൊടുത്തപ്പോൾ ആ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യാൻ ഉത്തരവുണ്ടായപ്പോൾ താങ്കൾ സടകുടഞ്ഞെഴുതേറ്റു. താങ്കൾക്ക് പിന്തുണയ്ക്കാൻ ഒരുപാട് പേരുണ്ടെന്നൊരു ധാരണ. അപ്പോൾ ചെയ്യേണ്ടിയിരുന്നത് അയാൾക്ക് ഇങ്ങനെ വഴിവിട്ട രീതിയിൽ അയാളുടെ ഓഫീസിന് മുമ്പിൽ നിന്നും കൊലവിളി നടത്തുക, ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തെ എന്താ പറയുക തേജോവധം ചെയ്യുക, അല്ലെങ്കിൽ ആ ഓഫീസ് പൂട്ടിക്കുമെന്ന് പറയുക, അതല്ലല്ലോ ചെയ്യേണ്ടത്. അയാളുടെ അഴിമതികൾ ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക, അതിനെതിരെ കോടതിയിൽ പോവുക, എന്നിട്ട് അയാളെ അഴിക്കുള്ളിലാക്കുക. അയാൾ നീതിമാനാണോ അല്ലയോ ഒന്നും എനിക്കറിയില്ല. അയാൾ പറഞ്ഞ പല കാര്യങ്ങളും
സാധാരണ ജനങ്ങളുടെ ശബ്ദമായിരുന്നു. ഇവിടെ വലിയ മാധ്യമങ്ങൾ പേര് പറയാൻ മടിക്കുമ്പോൾ ആ അഴിമതി നടത്തിയുടെ പേരുകൂടി വെളിപ്പെടുത്തിക്കൊണ്ട് അയാൾ സാധാരണ ജനങ്ങൾക്ക് അവരെ തുറന്നു കാണിച്ചു കൊടുത്തു. താങ്കൾ ഒരഴിമതിയും ചെയ്യാത്ത മനുഷ്യനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ താങ്കൾ ഇപ്പോൾ ഈ ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിലേക്ക് അപ്പുറം ഒരു സാധാരണ എന്താണ് പറയുക, പ്രതികാര വാഞ്ചയോടെ സമീപിക്കുന്ന ഒരു സാധാരണ പ്രതികാര ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ അങ്ങനെയല്ല, താങ്കൾ ഒരുപാട് നല്ല പ്രവൃത്തികൾ ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ആളാണ് എന്ന് ചില വീഡിയോകളിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. താങ്കൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്, അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഒരുപാട് അനുയായികളുണ്ട്. താങ്കൾക്കെതിരെ മറുനാടൻ ഷാജൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ അതിലൊന്നും കുറ്റവാളിയല്ല, ഞാൻ അതിലൊന്നും പങ്കാളിയല്ല എന്ന് കാണിച്ചുകൊണ്ട് അത് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണമായിരുന്നു. കൊടുത്തിട്ട് താങ്കൾ ഇപ്പോൾ ഷാജനെതിരെ കാണിക്കുന്ന ഈ അക്രമങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ പോലും ഞാൻ താങ്കളെ പൂർവാധികം ശക്തമായി പിന്തുണയ്ക്കും. ഇനി രണ്ടാമത്തെ എന്റെ ചോദ്യം നമ്മുടെ കുന്നത്തുനാട് MLA ശ്രീനിജൻ സാറിനാണ്. സർ, അങ്ങ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വൈപ്പിൻ മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നപ്പോൾ താങ്കളുടെ സ്വത്ത് വിവരം എത്രയാണെന്ന് ഇലക്ഷൻ കമ്മീഷണർക്ക് കൊടുത്ത കുറിപ്പിലൂടെ, അത് പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞാണ് ഞാൻ. അന്ന് താങ്കൾക്ക് ലക്ഷങ്ങളിൽ ഉറങ്ങുന്ന, അത് ചെറിയ ലക്ഷങ്ങളിൽ ഉറങ്ങുന്ന ഒരു വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ താങ്കൾ ഇപ്പോൾ കുന്നത്തുനാട് MLA ആയിട്ട് മത്സരിക്കുമ്പോൾ കൊടുത്ത സത്യവാങ്മൂലത്തിൽ കോടികളുടെ ആസ്തി കാണുന്നു. ഇതൊക്കെയാണ് ഞാൻ ഷാജന്റെ വീഡിയോയിൽ കണ്ടത്. താങ്കൾ എന്തൊക്കെയോ അഴിമതി നടത്തിയാണ് ഈ സ്വത്തുണ്ടാക്കിയെന്നാണ് ഷാജന്റെ ചില വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ശ്രീനിജൻ സാർ, താങ്കൾ സത്യസന്ധമായി ജനങ്ങളോട് പറയണമായിരുന്നു, ഞാൻ റിയൽ എസ്റ്റേറ്റ് നടത്തിയിട്ടാണ്, അല്ലെ ഞാൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പണം ഉണ്ടാക്കിയത്, അല്ലാതെ ഞാനൊരു അഴിമതിയും നടത്തിയിട്ടില്ല, ഞാൻ ഇതാണ് എന്ന് പറഞ്ഞ് പരസ്യമായി രംഗത്ത് വന്നുകൊണ്ട് ഷാജനെ വെല്ലുവിളിക്കണമായിരുന്നു. പക്ഷേ താങ്കൾ അതിനെക്കുറിച്ചൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ശ്രീനിജൻ സാർ, ഞാൻ മറുനാടൻ ഷാജന്റെ 90% വീഡിയോകളും കണ്ടിട്ടുണ്ട്. അത് താങ്കളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോകളും കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിലൊന്നും താങ്കളെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചിട്ടില്ല. താങ്കൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ആ ഒരു സംവരണ മണ്ഡലത്തിലാണ് മത്സരിച്ചെന്ന് പോലും പറഞ്ഞു വേണം. അല്ലാതെ ഒരിക്കലും ജാതിപ്പേര് പറഞ്ഞ മറുനാടൻ ഷാജൻ താങ്കളെ അപമാനിച്ചിട്ടില്ല. താങ്കൾ ഈ കേസ് കൊടുത്തപ്പോൾ അതിനൊരു ഒരു പിൻബലമുണ്ട്, കാരണം ജാമ്യം കിട്ടാത്ത കേസാണ്. 2 ദിവസമെങ്കിൽ 2 ദിവസം ഷാജനെ അടുത്തിടാം, അതല്ലായിരുന്നു താങ്കളുടെ ഉദ്ദേശം. ശ്രീനിജൻ സാർ, ഞാന് ഒരു സാധാരണ വോട്ടർ എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, ഇത് കഴിഞ്ഞിട്ട് ആ കേസ് കോടതിയിൽ വരുമ്പം ഷാജൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കപ്പെടും? കാരണം അയാളുടെ വീഡിയോകളെല്ലാം കോടതിയിൽ സമർപ്പിച്ചാൽ മതി, കാണുന്ന ജഡ്ജിക്ക് ബോധ്യമാവും ഇല്ലേ? അപ്പോൾ താങ്കൾ പ്രതികാര വാഞ്ചയോടെ താങ്കളുടെ മേൽ മറുനാടൻ ഷാജൻ ആരോപിച്ച കുറ്റങ്ങളൊന്നും അതിന്റെ കൃത്യമായ കാര്യങ്ങൾ പറയാതെ താങ്കൾ ഷാജനെതിരെ ഒരു സമയം വന്നപ്പോൾ അമ്പ് തൊടുത്തു വിടുകയാണ്. അതും താങ്കൾക്ക് കിട്ടിയ ഒരു പ്രത്യേക ഔദാര്യം വെച്ചു. പ്രിയപ്പെട്ട ശ്രീനിജൻ സാർ, ഒരു സാധാരണ വോട്ടറുടെ സംശയമാണ്, അതുകൊണ്ട് ഇതിനും താങ്കൾക്ക് കഴിയുമെങ്കിൽ അൻവർ സാറും ശ്രീനിജൻ സാറും ഇതിനൊരു മറുപടി പറയുമെന്നാണ് എന്റെ പ്രതീക്ഷ. കണ്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസാക്ഷിയോടെങ്കിലും ചോദിക്കുക, ഇതിന് ഞാനൊരു മറുപടി പറയണ്ടേ? ഞാൻ അന്യായമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഷാജൻ പറഞ്ഞതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? ഷാജനെ നിങ്ങൾ അനുകൂലിക്കേണ്ട, ഷാജനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചോളൂ. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾ എന്നെപ്പോലുള്ള ജനങ്ങൾ ഷാജന്റെ പക്ഷത്ത് തന്നെയാണ്, ഷാജന് പിന്തുണ കൊടുക്കാൻ തന്നെയാണ് നിൽക്കുന്നത്. അതിന് നാളെ നിങ്ങളെപ്പോലുള്ളവർ എന്തക്രമം അഴിച്ചുവിട്ടാലും അത് സംഭവിക്കട്ടെ, അത് വിധിയാണെന്ന് കരുതും ഞങ്ങൾ. ഇനി എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, KM ഷാജകൻ എന്ന പൊതുപ്രവർത്തകനോടാണ്. പ്രതിപക്ഷം എന്ന ചാനൽ നടത്തുന്ന ഷാജഹൻ, നിങ്ങൾക്കറിയാം, ചാനൽ ചർച്ചകളിൽ നിരന്തര സാന്നിധ്യമാണ്. അദ്ദേഹം മറുനാടനെ കുറിച്ച് 2-3 വീഡിയോകൾ ചെയ്തിരുന്നു. അതിലെല്ലാം അദ്ദേഹം നല്ല പത്രപ്രവർത്തനമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ചിലപ്പോൾ ഓരോരുത്തരുടെയും മാധ്യമ പ്രവർത്തനം പലതരത്തിലായിരിക്കും. ഷാജൻ സ്കറിയ ജേർണലിസം പഠിച്ച ആളാണ്, മാധ്യമ പ്രവർത്തനം. പക്ഷേ അദ്ദേഹം മറുനാടനിലൂടെ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനം മാത്രമല്ല, മാധ്യമ പ്രവർത്തനം സാധാരണ റിപ്പോർട്ടിംഗ് ആണ്. ഇവിടെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കൂടി സംശീലിച്ചുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്യുന്നത്. ഇനി താങ്കൾ അത് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം, പക്ഷെ താങ്കൾ ഒരു കാര്യം പറഞ്ഞു, മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ഷാജൻ സ്കറിയ വെല്ലുവിളിക്കുന്നു, അവരെ എന്താ അപമാനിക്കുന്നു എന്ന്. KM ഷാജകൻ 100 വട്ടം ഷാജൻ സ്കറിയ സ്വന്തം വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരാണ്, തീവ്രവാദികൾക്കെതിരാണ്, സാധാരണ ഇസ്ലാം വിശ്വാസികളെ ഞാൻ ബഹുമാനിക്കുന്നു, പ്രവാചകനെ ബഹുമാനിക്കുന്നു, ഖുറാൻ എന്ന വേദഗ്രന്ഥത്തെ ബഹുമാനിക്കുന്നു എന്ന് എത്രയോ പ്രാവശ്യം ഈ ഷാജൻ സ്കറിയ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ അത് കേട്ടിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് താങ്കളുടെ ഉള്ളിൽ പെട്ടെന്ന് മുസ്ലിം രക്തം തിളച്ചതാണോ താങ്കൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ സാധാരണ അദ്ദേഹത്തിന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കറിയാം അദ്ദേഹം മുസ്ലിം വിരോധിയല്ല. അദ്ദേഹം ചിലപ്പോൾ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒക്കെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അതിന് മറുപടിയൊന്നും പറയില്ല. പക്ഷേ ഇത് അദ്ദേഹത്തിന് എതിരെ നിങ്ങൾ ഉയർത്തിയ ന്യായമല്ലാത്ത കാര്യമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്.
ഇനി എനിക്ക് പറയാനുള്ളത് മാത്യു സാമുവൽ, നാരദ ന്യൂസ് എന്ന് പറയുന്ന തെഹൽക്കയുടെയൊക്കെ റിപ്പോർട്ടറായിരുന്ന, ഡൽഹിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ബുദ്ധിമാനായ ഒരു ഗംഭീര മാധ്യമ പ്രവർത്തകൻ. അദ്ദേഹത്തിന്റെ ഒരു ചാനലിൽ ഞാൻ കണ്ടു ഷാജനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ. അദ്ദേഹം വളരെ സ്വാത്വികനാണ്. അദ്ദേഹം പറഞ്ഞത് ഷാജൻ തെളിവുകളില്ലാതെ വെറുതെ അങ്ങ് ന്യൂസ് വായിൽ വരുന്നത് കോതക്കി പാട്ട് എന്ന രീതിയിൽ പറയുന്നു. അദ്ദേഹത്തിന് തെളിവുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ത് കോതക്കി പാട്ടാണെങ്കിലും സാമൂഹ്യ സാം എനിക്ക് പറയാനുള്ളത്, ഈ ഷാജൻ സ്കരിയയുടെ ആർജവമുണ്ടല്ലോ, അദ്ദേഹം ഈ ഭരണപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ അഴിമതിക്കാർക്കെതിരെ, കളങ്കിത കച്ചവടക്കാർക്കെതിരെ, അഴിമതി കാണിക്കുന്ന പുരോഹിതന്മാർക്കെതിരെ അല്ലെങ്കിൽ വൃത്തികേടുകൾ കാണിക്കുന്ന പുരോഹിത ബൃന്ദത്തിനെതിരെ അദ്ദേഹം വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ്, അദ്ദേഹത്തിന്റെ ആയുസ് നീട്ടിക്കിട്ടണമെന്ന് പറയാണ്. കാരണം അദ്ദേഹമൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യർ ഇന്നും കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ നശിച്ച രാജ്യത്ത് ജനിക്കേണ്ടി വന്നതിൽ സ്വന്തം രാജ്യത്തെ അഭിമാനപൂർവ്വം നെഞ്ചേറ്റുകയും ഈ രാജ്യത്ത് പിറന്നതിൽ അഭിമാനിക്കുകയും ചെയ്യേണ്ട നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത്? ഇവിടുത്തെ കളങ്കിത രാഷ്ട്രീയ പ്രവർത്തകർ കാണിക്കുന്ന ഈ അഴിമതിയും കെടുകാരസ്ഥയും തൻപോരിമയും എല്ലാം കാണുമ്പോൾ ഇവിടെ ജനിച്ചു പോയല്ലോ എന്ന് നമ്മൾ സങ്കടപ്പെട്ടു പോകും. അത് ഞാനും എന്നെപ്പോലെ ഒരുപാട് പേരും, ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തെ വിശകലനം ചെയ്യുന്ന ഒരുപാട് പേരുമായി സംസാരിക്കുന്ന ആളാണ്. അവരൊക്കെ ഇത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെപ്പോലെ മനസ്സുമടുത്തിരിക്കുന്നവർക്ക് ഷാജൻസ്കറിയെ പോലെയുള്ള ഈ മാധ്യമ പ്രവർത്തകർ ഒരു ആശ്വാസമാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ഞങ്ങൾ പലപ്പോഴും എന്താണ് പറയുക ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഷാജൻസ്കറിയെ, ഈ പി കെ ശിവിയുടെ ആ കുറിപ്പ് പോലെ, ഷാജൻസ്കറിയെ ഇല്ലാതാക്കിയാൽ 100 ഷാജൻസ്കറിയെ വരുമായിരിക്കും. പക്ഷേ എല്ലാവർക്കും ജീവനിൽ ഭയമുണ്ട്. ആ ഭയപ്പാടില്ലാത്തവർ വളരെ കുറവാണ്. പക്ഷേ നിങ്ങളെപ്പോലെ ചില വൻ ശക്തികൾ രാഷ്ട്രീയത്തിന്റെയും പണത്തിന്റെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇതുപോലുള്ള ഒരു മനുഷ്യനെ തേജോപതം ചെയ്യുമ്പോൾ, ആ മനുഷ്യനെതിരെ നീങ്ങുമ്പോൾ, ആ മനുഷ്യന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ശബ്ദിക്കേണ്ടേ സാർ? അതുകൊണ്ട് അൻവർ സാർ, ശ്രീനിവൻ സാർ, ഇതിന്റെ പേരിൽ നിങ്ങൾ എന്നോട് പരിഭവം കാണിക്കണ്ട. കാരണം ഞാനൊരു സാധാരണക്കാരന്റെ ശബ്ദമായി നിന്ന് പറയുകയാണ്. എനിക്ക് എം എ യൂസഫ് അലിയോട് കുറച്ച് ബഹുമാനം തോന്നും. കാരണം അദ്ദേഹം കോടതി വഴിയാണ് നീങ്ങിയത്. കോടതിയിൽ പോയി അദ്ദേഹം പണം മുടക്കി വലിയ വക്കീലിനെ കൊണ്ടുവന്നു, ആ കേസ് നടത്തുന്നു. അതുപോലെ ഈ ഗുണ്ടകളെ ഇറക്കിവിടാതെ കോടതിയിലൂടെ നിയമം നടത്തട്ടെ. കോടതിയിലൂടെ പോയത് ശ്രീനിവൻ സാർ അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇനി ആരെങ്കിലും ഗുണ്ടകളെ വിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. നമുക്കൊക്കെ ഒരൊറ്റ ജീവനല്ലേ ഉള്ളൂ. ഈ ശ്വാസം അങ്ങ് നിലച്ചു പോയാൽ പിന്നെ ഈ പ്രതികാരത്തിന് എന്തർത്ഥം? ഈ ജീവിതം കൊണ്ട് എന്തർത്ഥം? ആ ജീവിതം ധന്യപൂർണമാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ശ്രമിക്കണ്ടേ?